Joshida. Hi, namaskaram. Yangal in the Tare Velayattu segment, a new talents nolla vediyana. But shavarku or inspiration aayittu, or guest aayittu in the Joshida nivada vandirikkunnathu. Thank you so much for coming. Thank you, thank you. Appo njan aare angodi kodunnu parayunnu. Namaskaram de. Nasirka, namaskaram. Pinne Nadarshika, namaskaram. Pinne nadukirikkunna aale endha ninne parayenda karyilla. Karanam innocent aayittanana. അതായത് ഈ ഫ്ലോറിൽ വരെ ഇവിടെ നിൽക്കാൻ ആ ഇന്നസെന്റിന്റെ ശബ്ദമാണ് എന്നെ യോഗ്യനാക്കിയത്. അതിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ നാടകം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയോന്നറിയില്ല. ദേമാവേലി കൊമ്പത്തിലെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ചോടം ഒരു 3 ഭാഗം കഴിഞ്ഞപ്പോഴാണ് ദേമാവേലി കൊമ്പത്ത് ഞങ്ങൾ തുടങ്ങിയത്. അതായത് ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ചോടം കഴിഞ്ഞിട്ട് മാവേലി കൊമ്പത്തൊക്കെ തുടങ്ങിയപ്പോഴേക്കും ദിലീപിന് തിരക്കായി പോയി. ദിലീപ് ആടുന്ന അതിനകത്ത് ഇന്നസെന്റും അമ്പിളിച്ചേട്ടന്റെ ജഗതിച്ചേട്ടന്റെ ശബ്ദം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ദിലീപ് സിനിമയിൽ തിരക്കായതിനോടുകൂടി ഞങ്ങൾക്ക് ഈ ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദം ഈ കാസറ്റിൽ പിന്നീടുള്ള എല്ലാ കാസറ്റിലും ജോഷിയാണ് ഇന്നസെന്റ് ഏട്ടന്. ഇന്നസെന്റ് ഏട്ടന് മാത്രമല്ല അനീഫിക്കയുടെ ശബ്ദം ചെയ്തു അല്ലെ, പല അന്നും ഒരുപാട് ശബ്ദങ്ങൾ ചെയ്യായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിൽസൺ ചേട്ടന്റെ ഓഡിയോസ് ആണെങ്കിൽ വിൽസൺ ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചെയ്യിപ്പിക്കും. ഇതുപോലെ ഒരു കാസറ്റ് ഓഡിയോ കാസറ്റുകാര് സാക്ഷാൽ അനീഫിക്കനെ ആ കാസറ്റിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ പോയി അനീഫിക്ക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗണ്ട് എഞ്ചിനീയറും അതിന്റെ കാസറ്റിന്റെ പ്രൊഡ്യൂസറും സൗണ്ട് ശരിയാവുന്നില്ല. അവസാനം നിന്നെ വിളിച്ചോണ്ട് വന്നിട്ട് അപ്പൊ അനീഫിക്ക പറഞ്ഞല്ലേ ഒന്ന് കാണിച്ചു തടാ എന്ന് പറഞ്ഞില്ലേ എന്നെ. അപ്പൊ ഞാനങ്ങനെ അപ്പൊ അവിടെ നിന്നിട്ട് കൊച്ചിങ് അനീഫിനെ നീ ഒന്ന് കാണിച്ചേ ഞാൻ കേക്കട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ എന്നും പറഞ്ഞു റേഞ്ചിലാണ് വിടുന്നത്. ഇത് ഈ ആദ്യമായിട്ട് കീരിക്കാടൻ ചത്ത് എന്ന് പറയുന്ന കാസറ്റ് ഹനീഫ്ക ചെയ്ത കാസറ്റാണ്. കീരിക്കാടൻ ചത്ത് അതില് ഹനീഫ്കയില് പാട്ട് വരെ പാടിയിട്ടുണ്ട്. കുറുമാലി പുഴ കടന്നക്കരവന്ന് കറുകറുത്തൊരുത്തി കണ്ടപ്പോ കടലുണ്ടി അളിയനും പെങ്ങളും കല്യാണത്തിനും കാനത്തിനും വാക്ക് കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് അതില് പാടിയിട്ടുമുണ്ട്. ജോഷി, ഇപ്പം നമ്മൾ ഇപ്പൊ എന്താണ് പറയാ, ദേമാവലി കുമ്പത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മള് വേദിയിലൊക്കെ ഇന്നസെന്റ് ചേട്ടനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, പെട്ടെന്ന് ചേട്ടനാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗമുണ്ട്. അതല്ലാതെ ചേട്ടൻ എന്താ പറയാ, ദേവാസുരം പോലെയുള്ള സിനിമകളില് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സിനിമകളിൽ പല വേരിയേഷനിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വേരിയേഷൻസ് ജോഷി ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ രാവണപ്രഭുവില് ഇന്നസെന്റ് ഏട്ടൻ ആ വയസ്സായ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതില് നെപ്പോളിയനോട് പോയിട്ട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്നാ പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ പേരൊന്ന് മാറ്റണം, കുഷ്ഠരോഗ ആശുപത്രി എന്ന് വെക്കണം, മനസ്സിന്റെ കുഷ്ഠം മാറ്റാനുള്ള ആശുപത്രി ഒന്ന് പോടും, എന്താടോ നന്നാവാത്തേ എന്ന് ചോദിക്കുന്ന ഒരിത്. പിന്നെ അത് മാത്രമല്ല, ഇന്നസെന്റിന്റെ ഞാൻ നോക്കിക്കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ നായന്മാര് കഥാപാത്രങ്ങളെ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല നീട്ടിലൊക്കെയാണ്. അതായത് അഴകിയ രാവണില് ഇന്നസെന്റ് ഏട്ടൻ മറ്റേ ഞാൻ കുടിക്കില്ല എന്റെ അമ്മ കുടിക്കും പെറ്റ തള്ളയ്ക്ക് ഒരു തുള്ളി തരാത്ത തെണ്ടി, അതൊരു ഒരു എന്താ പറയാ, അതൊന്നും പടത്തില് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഇല്ല. പക്ഷെ ആ ഒരു ഡബിങ് ശൈലി ഉണ്ടല്ലോ ശരിക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രാഞ്ചുറാമിലാണെങ്കിൽ അത് വേറെ ശൈലിയാ. അതിൽ കാണുമ്പോ ഇന്നസെന്റ് ഏട്ടൻ ഒരു തോക്ക് കിട്ടിയിട്ടാ, അപ്പൊ തോക്ക് കിട്ടീട്ടാ ഒരു തോക്ക് കിട്ടീൻ്റെ നിന്റെ നീ പറഞ്ഞ പോലെ എന്തിനു നീ കൈപൊക്കി പിടിക്കുന്നേ, ആ ഒരു ശൈലിയാ. മറ്റേ ക്രോണിക് ബാറ്ററില് മറ്റേ മമ്മൂട്ടി SP ആ കർണാടക വെച്ചിട്ടുള്ള ആ ഓരോ ടോണുകൾ വ്യത്യാസം. മറ്റേ മണിച്ചിത്രത്താഴില് അതിലതെ ആ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. കാരണം ഞാൻ എന്റെ അതെ അവിടെ ആൾക്ക് അതാണ് ഇഷ്ടമായത് കേട്ടോ, ഞാൻ വീട്ടിലേക്ക് വരാന്ന് ബാസുരൻ കൈവിടും, ഞാൻ വീട്ടിലേക്ക് വരാന്ന്. പക്ഷെ എനിക്കിഷ്ടം അതില് താക്കോല് മറന്നു വെച്ചിട്ട് പേടിക്കുന്ന രംഗമുണ്ട്. താക്കോലെടുക്കാൻ അരുണോദയത്തിൽ താനേ മുഴങ്ങുന്ന ഒരു ലാറം. അല്ല, താക്കോല് ഞാൻ എവിടെ വെച്ചേ, മാടമ്പിള്ളിയിൽ യക്ഷിയുണ്ട് പ്രേതണ്ടെന്നൊക്കെ നാട്ടുകാര് പറയണ്ട്, നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു, രാഘവോ 4 അങ്ങ് വലിക്കുക. അത്രയല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ കുന്തം കൊടുത്തക്കരയ്ക്ക് ആയിട്ട് രാഘവോ രാഘവോ നീ ഒളിച്ചു നിന്നാണോ പെയിന്റീനെ രാഘവോ. എനിക്ക് അതുപോലെ തന്നെയാണ് നേരത്തെ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇഷ്ടത്തില് ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ചാടി ചാടി നിന്നിട്ടേ ഇങ്ങനെ 17, 24, 24, 14, 14, 27 അതുപോലെയുള്ള പിള്ളേരായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ രമിക്കുക രമിക്കുക രമിക്കുക. ഇഷ്ടത്തിൽ നല്ല അതൊരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയ ഡയലോഗ്സ് ആണ്. വീട്ടിലെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ദിലീപായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഉണ്ടാക്കിയതാണ്. ജോഷ് ചേട്ടാ, ഇപ്പൊ നമ്മള് ഇന്നസെന്റ് സാറിന്റെ ഹനീഫയുടെ കാര്യം പറഞ്ഞു, ഇവർ രണ്ടുപേരുടെയും ശബ്ദം അനുകരിക്കുന്ന കണ്ടു. വേറെ ആരുടെയെങ്കിലും ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഗോപിക്ക് വേണ്ടിട്ട് അമ്മാവാ ചെറിയച്ഛനും വലിയച്ഛനും തള്ളിച്ചതച്ചതിന് ശേഷം ഇപ്പോഴും ഗോപികയുടെ പല്ല് അതുപോലെ തന്നെ. ജോഷേട്ടൻ വന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഇപ്പം ഇവര് മൂന്നുപേരോട് സംസാരിച്ചപ്പോ നിങ്ങളുടെ കുറെ പഴയ മെമ്മറീസ് എല്ലാം ഷെയർ ചെയ്ത് എനിക്ക് കേൾക്കാൻ പറ്റിയത്. ഞാൻ ഇന്നാള് ഇപ്പൊ ദേമാവലി കൊമ്പത്ത് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ നമ്മുടെ ഒരു കാസറ്റ് അതിൽ ഉണ്ട്. അപ്പൊ അതിൽ സിനിമ നല്ല സിനിമ പാരഡി അത് നാദുഷ്ക നമുക്ക് ഒരു 4 വരി അറിയോ? അതൊന്ന് നമുക്കൊന്ന് നല്ല സിനിമ നല്ല സിനിമ പല ഗ്രൂപ്പായി തമ്മിലടിച്ചും വ്യാജന്മാർ സീഡിയടിച്ചും അടിത്തറ ഇളക്കിയ സിനിമ നമ്മുടെ സിനിമ ഉണ്ടോരുമ. പണ്ട് ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. 4 കോടി മുടക്കിട്ട് 4 പേര് കണ്ടില്ലെങ്കിൽ 3 രൂപ ലഭിക്കാത്ത സിനിമ. ചില സിനിമ തറ സിനിമ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ജോഷേട്ടൻ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റോറീസും നിങ്ങളുടെ കുറേ മെമ്മറീസും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളും അത് ഒരുപാട് എൻജോയ് ചെയ്തു. പറഞ്ഞാലും തീരാത്ത കുറെ കഥകൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ ജോഷേട്ടൻ വരണം, നമുക്ക് ഇതുപോലെ കുറച്ച് മൊമെന്റ്സ് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ്, ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറച്ച് സംവദിക്കാൻ വേണ്ടി വന്നതിന് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. താങ്ക് യു, താങ്ക് യു. ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ടാണ് ഇത്. നാദിക